ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലനസ് വണ്ടർലാൻഡ്. സോ നമ്മൾ ഇന്നുള്ളത് ദുബായിൽ സ്ട്രീറ്റിൽ വർക്ക് വെച്ചിട്ട് കറങ്ങാൻ വന്നാണ്. ഇവിടെ നമ്മൾ നേരെ ഗോൾഡ് സൂക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ നടന്നിട്ട് പോകാനാണ് പ്ലാൻ. ഈ ലൈറ്റ് വെച്ച സംഭവം അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ. നല്ല അവിടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും അങ്ങനെ നടന്നു. അപ്പോൾ ഈ സൈഡിൽ നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു 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 കുറേ കടകളുണ്ട്. ചിലതൊക്കെ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ചിലത് നല്ല ചീപ്പായ ഡ്രസ്സുകൾ, പഴയ സാധനങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഇങ്ങനത്തെ ടൈപ്പ് വീടിൻ്റെ അതിലത്തെ ഏതോ ഒന്നിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി നോക്കി. അതിൽ ഫുൾ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മേലെ ടെറസിലേക്കൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ അടിപൊളി ബാഗൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. അങ്ങനെ കുറേ ടൈപ്പ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് അവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊരു രസമായിരുന്നു അറിയോ. നമ്മൾ അവിടെ നിന്ന് കുറേ വീഡിയോ എടുത്ത്. നല്ല ക്യൂ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിരുന്നു അവിടെ. ഫുൾ ലൈറ്റുകളും കാര്യങ്ങളും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഓരോ കട കാണുമ്പോൾ അത് വേണം ഇത് വേണം ഇത് വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നും കൂടെ ആൾക്കറിയില്ല. എന്നാലും കണ്ടിങ്ങനെ എനിക്കത് വേണം എനിക്ക് വേണം എന്നിങ്ങനെ പറയട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഈ ഒട്ടകത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾ വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് ഓരോ കളേഴ്സും കാണിച്ചെടുത്ത് ലാസ്റ്റ് വീണ്ടും പിങ്കിലേക്ക് തന്നെ പോയി. എല്ലാതും അവൾ പിങ്കിലേക്ക് പോവുക. ഈ ടൈപ്പ് പാത്രം നല്ല രസമുണ്ട്. ഇതും ആ ലൈറ്റുകളൊക്കെ നല്ലൊരു ലുക്ക് വെറൈറ്റി മോഡലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. ഇതിൽ കുറേ ആട് അത് ഇത് അങ്ങനെ കുറേ കോയിൻസ് ഇല്ലേ, പണ്ടത്തെ കോയിൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയെന്ന് പറയാൻ പറ്റില്ല. അത്രയും പണ്ടത്തെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് നേരെ ഗോൾഡ് സൂക്കിൻ്റെ അവിടേക്ക് പോവാണ്. നമ്മൾ ബോട്ടിൽ കയറി
കയറിയപ്പനെ വലിയ ആളായിട്ട് തെല്ലത്തൊക്കെ ഇരുന്നു സൂപ്പറായിട്ട് വ്യൂ ഒക്കെ കാണാൻ പറഞ്ഞിട്ടിരുന്നു. പക്ഷെ അവിടുത്തെ ഒരാൾ വന്നിട്ട് എന്നോട് ഈ സൈഡിലേക്ക് ഇരിക്കാൻ പറഞ്ഞു, അവിടെ കുഞ്ഞിക്കുട്ടിയിരിക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും കുറേ നടന്നു ഗോൾഡ് സൂക്കിൻ്റെ അവിടേക്ക് എത്തി. അവിടെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെയെന്ന് പറഞ്ഞാൽ തീരൂല. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കുറേ നടന്നു, കുറേ നടന്ന് 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 കാലൊക്കെ നല്ല വേദനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ, ഗോൾഡ് സൂക്കിലെത്തിയപ്പോൾ ഡ്രസ്സ് മാലിയായിരുന്നു, എല്ലാം ഗോൾഡിൽ, ഫുൾ സാധനങ്ങളും ഗോൾഡിലുണ്ട് അവിടെ. എന്ത് വേണമെങ്കിലും കിട്ടും. നമ്മളതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കണ്ണൊക്കെ വേദനിക്കും. ഇപ്പം അത്ര നല്ല ബ്രൈറ്റായ സാധനങ്ങളാണ്. അവിടുന്ന് കുറേ ഇങ്ങനെ കണ്ടു, എല്ലാം സ്റ്റിക്കറുകളെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേനും കാലൊരു വിധായി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനൊക്കെ ഇങ്ങനെ കുഴഞ്ഞു, എത്ര കുറേ നടന്ന് 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 നടന്ന്. പിന്നെ ഞങ്ങൾ അത് കാറ് പാർക്ക് ചെയ്തിടന്ന് കുറേ നടക്കണം. പിന്നെ അങ്ങനെ എൽ ബേക്കിൽ കയറി, എന്നിട്ട് കുറേ നെഗറ്റ്സ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങി, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വരാം. Bye-bye.